വെൽക്കം ടു ട്യൂട്ടി ജൂട്ട്. അപ്പോൾ നമ്മൾ ജൂൺ മാസത്തിലെ സെക്കൻഡ് പാർട്ട് ഓഫ് കറണ്ട് അഫയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഹാസ് ഇഷ്യൂഡ് എ 1.45 crore മോണിറ്ററി പെനാൽറ്റി ഓൺ ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ CBI ഫോർ റെഗുലേറ്ററി കംപ്ലൈൻസ് വയലേഷൻസ്. വിച്ച് കൺട്രീസ് സൊണാലി ബാങ്ക് PLC പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഫേസസ് എ മോണിറ്ററി പെനാൽറ്റി ഓഫ് 96.40 lakh ലെവീഡ് ബൈ RBI എന്നുള്ളതാണ്. അതായത് എന്ത് ചെയ്തിട്ടുണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന, നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടറിൻ്റെ അല്ലേ, ബാങ്കിങ് സെക്ടർ എന്ന് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാവുന്ന മറ്റൊരു കാര്യം, ഇന്ത്യയിലെ മണി മാർക്കറ്റിൻ്റെ, ബാങ്കിങ് സെക്ടറിൻ്റെ അല്ലെങ്കിൽ എന്താണ് മണി മാർക്കറ്റിൻ്റെ ഹെഡാണ് ആര് എന്നുള്ള വിളിക്കുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതിലെന്താ പറയുന്നത്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 4.5 crore lakh എന്നാണ് പെനാൽറ്റി കൊടുത്തിട്ടുണ്ട് ചില റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുന്നതിനെ തുടർന്ന്. അതുപോലെ തന്നെ ഒരു സൊണാലി ബാങ്കിനും എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് കൊടുത്തിട്ടുണ്ട്. അത് ഏത് രാജ്യത്തിലെ ബാങ്കാണ് അല്ലെങ്കിൽ ഏത് രാജ്യത്തിലെ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് 96.40 lakh പെനാൽറ്റി കിറ്റ് ലെവി ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. 5 ഓപ്ഷൻസ് ആണുള്ള. ഓപ്ഷൻ എ മ്യാൻമാർ, ഓപ്ഷൻ ബി ബംഗ്ലാദേശ്, ഓപ്ഷൻ സി നേപ്പാൾ, ഓപ്ഷൻ ഡി ഭൂട്ടാൻ ആൻഡ് ഓപ്ഷൻ ഇ സിംഗപ്പൂർ. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം, ഏതാണ് ആൻസർ എന്ന് വിളിക്കുന്നത്, ഏതാണ് ഓപ്ഷൻ ബി ആണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്ന ഏതാണ്, ബംഗ്ലാദേശ്. ഓക്കെ, ബംഗ്ലാദേശിലെ എന്താണ് ബാങ്കിനാണ് ഇത്തരത്തിലൊരു പെനാൽറ്റി കിട്ടിയതായിട്ട് കാണാൻ പറ്റുക. ഓക്കെ, ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ഇമ്പോസ്ഡ് പെനാൽറ്റി ഓഫ് 1.4 crore ഓൺ ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സിറ്റിംഗ് ഡെഫിഷ്യൻസീസ് ഇൻ റെഗുലേറ്ററി കംപ്ലൈൻസ്. ഒരു ഡെഫിഷ്യൻസീസ് നമുക്കറിയാം അല്ലേ, കസ്റ്റമർ ഡെഫിഷ്യൻസീസിനൊക്കെ തുടർന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, 1.45 lakh എന്ത് ചെയ്തിട്ടുണ്ട് പെനാൽറ്റി കൊടുത്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ദ പെനാൽറ്റി ഫോളോസ് ദ ഫൈൻഡിങ് ഓഫ് ദ സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്പെക്ഷൻ ഫോർ ദ സൂപ്പർവൈസറി ഇലവേഷൻ ISC 2022 കണ്ടക്റ്റഡ് ബൈ ദ RBI വിത്ത് റെഫറൻസ് ടു ദി ബാങ്ക്സ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് March 31, 2022. അതായത് എന്താണ്, 2021 നടത്തിയ സൂപ്പർവൈസറി എവലേഷനിലാണ് ഇത്തരം ഒരു പെനാൽറ്റി എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത് അവരുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ചിട്ടാണ്. അതുപോലെ തന്നെ എന്താണ്, സൊണാലി ബാങ്ക് എന്ന് പറയുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗവൺമെൻറ് കമ്പനിയാണ്, ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് കൂടിയാണ്, നമ്മുടെ SBI പോലെ ബംഗ്ലാദേശിൽ. വിത്ത് ഇറ്റ്സ് ഓപ്പറേഷൻസ് എക്സ്റ്റെൻഡിങ് ഇൻ ടു ഇന്ത്യ, അത് നിലവിൽ എവിടെയും പ്രവർത്തിക്കുന്നുണ്ട്, ഇന്ത്യയിലും പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ആൻഡ് അവർക്ക് RBI എത്രയാണ് പെനാൽറ്റി കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക, 96.40 lakh എന്ത് ചെയ്യുന്ന ഒരു പെനാൽറ്റി കൊടുത്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഓക്കെ, അതെന്താണ്, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്, അതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ, ഹൗ മെനി റെഗുലേറ്ററി റിട്ടേൺസ് മസ്റ്റ് ബി ഫിൽഡ് ബൈ ദ ഇൻഷുറൻസസ് ഇൻക്ലൂഡിംഗ് ഫോറിൻ റീ ഇൻഷുറൻസസ് ബ്രാഞ്ചസ് FRBs? ഓക്കെ, എൻ്റെ ഫുൾ ഫോം ഓർത്തു വയ്ക്കുക, ചിലപ്പോൾ എക്സാമിന് ഫുൾ ഫോം ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, എന്താണ് FRBsൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഫോറിൻ റീ ഇൻഷുറൻസസ് ബ്രാഞ്ചസ് ആണ്, അക്കോർഡിംഗ് ടു എ മാസ്റ്റർ സർക്കുലർ റിലീസ്ഡ് ബൈ ഇൻഷുറൻസ് റെഗുലേറ്റർ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി IRDAI ആണ്. 5 ഓപ്ഷൻസ് ഉണ്ട്, ഏതൊക്കെയാണ്, ഓപ്ഷൻ എ 201, ഓപ്ഷൻ ബി 202, ഓപ്ഷൻ സി 203, ഓപ്ഷൻ ഡി 204, ഓപ്ഷൻ ഇ 205. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം, എന്താണ് ഉത്തരം വരുന്നത്, ഓപ്ഷൻ ബി ആണ്. എന്താണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത്, 202 ആണ്. എന്താണ് പറയുന്നത്, ഇൻഷുറൻസ് റെഗുലേറ്റർ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി IRDAI ഹാസ് ഇഷ്യൂഡ് എ മാസ്റ്റർ സർക്കുലർ സബ്മിഷൻ ഓഫ് റിട്ടേൺസ് ഓഫ് ഇൻഷുറൻസ് ഇൻക്ലൂഡിംഗ് ദ ഫോറിൻ ഇൻഷുറൻസ് ബ്രാഞ്ചസ് ഓൺ 202 റെഗുലേറ്ററി റിട്ടേൺസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫയൽ ചെയ്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കാം. ആൻഡ് എന്താണ് പറയുന്നത്, സൂപ്പർ സീഡിംഗ് 10 സർക്കുലർ ഇഷ്യൂഡ് സിൻസ് 2014, ദ മാസ്റ്റർ സർക്കുലർ ലിസ്റ്റ് ദ ഓപ്പറേഷണൽ ഗൈഡ് ലൈൻസ് ഓൺ ദ regulations issued post a comprehensive review of regulatory framework for the insurance sector ennulla edinte prathegathayana idinte prathegathayana it consolidated 37 regulations related to returns into 7 and introduces 2 new regulations effectively from April 1, 2024 ennulla edinte prathegathayana idinte prathegathayana ennallana. clear? അപ്പോൾ ഇത്തരം പ്രത്യേകതകളൊക്കെയാണ് എന്തിനാ കാണാൻ പറ്റുക, ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഓക്കെ,
നെക്സ്റ്റ് വൺ, ദ ഡാഷ് സ്പീക്കർ ഓഫ് ദ അരുണാചൽ പ്രദേശ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് ടെസം പോങ്കട്ടെ, എ ചേഞ്ചിങ് നോർത്ത് മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി എം എൽ എ ഹു വാസ് ചൂസൺ യുനാനിമസ്ലി എന്നുള്ളതാണ് ചോദ്യം. അഞ്ച് ഓപ്ഷൻസ് എന്ത് ഏതൊക്കെയാണ്? നയൻത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത് ആൻഡ് എയ്ത്ത്. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. ഉത്തരം വരുന്ന ഏതാണ്? ഉത്തരം വരുന്ന ഓപ്ഷൻ ഇ ആണ് വരുന്ന ഏതാണ്? എയ്ത്ത് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആൻസർ കാണാൻ പറ്റുക. എന്താണ് പറയുന്നത്? ടിസം പോങ്കെ മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ദാറ്റ് മീൻസ് എം എൽ എ ഫ്രം ദ ചംഗ്ലാങ് നോർത്ത് ഹാസ് ബീൻ എലക്ടഡ് യുനാനിമസ്ലി ആസ് ദ സ്പീക്കർ ഓഫ് ദി എയ്ത്ത് അരുണാചൽ പ്രദേശ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആസ് ദർ വാസ് നോ അതർ നോമിനേഷൻ റിസീവ്ഡ് ഫോർ ദിസ് പോസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, വേറെ ആരും എന്ത് ചെയ്യാൻ പറ്റില്ല, നോമിനേഷൻ കിട്ടിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ അതാണ് ഇതാ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ പറയുന്നത് എന്താണ്? ടിസം പോങ്കെ മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി എം എൽ എ ഫ്രം ചംഗ്ലാങ് നോർത്ത് ഹാസ് ബീൻ എലക്ടഡ് യുനാനിമസ്ലി ആസ് ദ സ്പീക്കർ ഓഫ് എയ്ത്ത് അരുണാചൽ പ്രദേശ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അരുണാചൽ പ്രദേശിലെ എയ്ത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ് എന്ത് ചെയ്യുന്നത്, വരുന്നതായിട്ട് കാണാൻ പറ്റുക. മറ്റൊരാളുടെ നോമിനേഷൻ ഇല്ല. ആൻഡ് ദ സ്പെഷ്യൽ സെഷൻ ഓഫ് ദ അസംബ്ലി സ്റ്റാർട്ടഡ് വിത്ത് ദ ഇലക്ഷൻ ഓഫ് ദി സ്പീക്കർ എന്നുള്ളതാണ്. ഓക്കെ, സ്പീക്കറുടെ ഇലക്ഷനോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്പെഷ്യൽ സെഷൻ എന്താണ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ആൻഡ് ബി ജെ പി സ്കാർഡോ നിയോഗർ ഹു വാസ് എലക്ടഡ് ഫ്രം ദ ലിക്കബാലി അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസി വാസ് ആൾസോ ഇലക്ടഡ് അൺകോൺസ്റ്റന്റഡ് ആസ് ദ ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ദ ഹൗസ് എന്നുള്ളതാണ്. ടിസം പോങ്കെ സെർവ്ഡ് ആസ് ദ ഡെപ്യൂട്ടി സ്പീക്കർ ഇൻ ദ പ്രീവിയസ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. പ്രീവിയസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എന്താണ് അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു, അല്ലെങ്കിൽ ആ സ്ഥാനം വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഈ ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാനുള്ള നമുക്ക് നോക്കാമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇന്ത്യൻ ആർമി അൺവീൽസ് ഹോം ഗ്രൗണ്ട് നഗസ്ത്ര വൺ കമിഗ്യസ് ഡ്രോൺസ് ഡിസൈൻഡ് ബൈ ദ സോളാർ ഇൻഡസ്ട്രീസ്. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദ ഡ്രോൺസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 6 kg, ഓപ്ഷൻ ബി 7 kg, ഓപ്ഷൻ സി 8 kg, ഓപ്ഷൻ ഡി 9 kg, ഓപ്ഷൻ ഇ 5 kg എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ആൻസർ ഡി എന്താണ് പറയുന്നത്? ദ ഇന്ത്യൻ ആർമി ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് നഗസ്ത്ര വൺ, ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജിനസ് ലോട്ടറിംഗ് മ്യൂണിറ്റേഷൻ ഡെവലപ്ഡ് ബൈ നാഗ്പൂർ ബേസ്ഡ് സോളാർ ഇൻഡസ്ട്രീസ് ആണ്. ആൻഡ് നഗസ്ത്ര വൺ എന്ന് പറയുന്നത് എന്താണ്, ഓപ്പറേറ്റിംഗ് കമിഗ്യസ് മോഡാണ്. ബോട്ട്സ് ദ കപ്പാസിറ്റി ഓഫ് ദ ന്യൂട്രലൈസ്ഡ് ഹോസ്റ്റൈൽ ത്രെഡ്സ് വിത്ത് ദ GPS ഇനേബിൾഡ് പ്രിസിഷൻ സ്ട്രൈക്സ്. അതായത് ഓൾറെഡി എന്താണ് GPS ഇനേബിൾഡ് ആണ് ഇത്രയും ഡ്രോൺസ് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക എന്നുള്ള എന്താണ് ഇതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് എക്സിബിസ്റ്റിംഗ് ആൻഡ് ഇംപ്രസീവ് അക്യുറസി ഓഫ് 2 meters. ഓക്കെ, 2 meter വരെ എന്താണ് നല്ല അക്യുറസിയിലാണ് ഇത്തരം ഡ്രോൺസ് വർക്ക് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ സാധിക്കുക എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, 9 kg ആണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇതിൻ്റെ എൻഡ്യൂറൻസ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, 30 minutes ആണ്. ഓക്കെ, അപ്പോൾ എൻഡ്യൂറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 30 minutes ആണ്. ആൻഡ് മാൻ ഇൻ ലൂപ്പ് റേഞ്ച് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 50 kilometers ആണ് എന്ത് ചെയ്യുന്നത് മാൻ ഇൻ ലൂപ്പ് റേഞ്ച് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി ഓട്ടോണമസ് മോഡ് റേഞ്ച് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെത്രയാണ്, 30 kilometers ആണ്. മാറിപ്പോയത് മാൻ ഇൻ ലൂപ്പ് റേഞ്ച് എന്ന് വിളിക്കുന്നത് എത്രയാണ്, 15 kilometers. അതുപോലെ തന്നെ ഓട്ടോണമസ് മോഡ് റേഞ്ച് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 30 kilometers കാണാൻ സാധിക്കുക എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് എത്രയാണ്, 9, എൻഡ്യൂറൻസ് എത്രയാണ്, 30 minutes എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ഇൻ June 2024, വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പനി ഹാസ് പെയ്ഡ് ഡൗൺ ₹7,904 crore ഇൻ ദ ഔട്ട്സ്റ്റാൻഡിംഗ് സ്പെക്ട്രം അക്വസിഷൻ ഡെപ്റ്റ് ബിറ്റ്വീൻ 2012 and 2015 എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ 5 options ആണ് വരുന്നത്. ഒന്ന് ഏതാണ്, ഓപ്ഷൻ എ ഭാരതി എയർടെൽ, ഓപ്ഷൻ ബി റിലയൻസ് ജിയോ, ഓപ്ഷൻ സി വോഡാഫോൺ, ഓപ്ഷൻ ഡി BSNL, ഓപ്ഷൻ ഇ വിർസോൺ. ഓക്കെ, നമുക്ക് നോക്കാം ഇതിൻ്റെ ആൻസർ ഏതാണ്. ഓപ്ഷൻ എ ആണ്. ഏതാണ് ഓപ്ഷൻ എ എന്ന് വിളിക്കുന്നത്? ഏതാണ്, ഭാരതി എയർടെൽ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് വിളിക്കുന്നത്. എന്താണ്, ഭാരതി എയർടെൽ പ്രിപ്പയർഡ് ₹7,904 crore ടു ദ ടെലികോം ഡിപ്പാർട്ട്മെന്റ് ക്ലിയറിംഗ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ പേയ്മെന്റ് റിലേറ്റിംഗ് സ്പെക്ട്രം ബോട്ട് ഇൻ 2012 and 2015. ഓപ്ഷൻസ് ആണ്. എ മൂവ് വിച്ച് ബി ലീഡ് ടു ഇൻട്രസ്റ്റ് കോസ്റ്റ് സേവിങ്സ് ആണ്. ദിസ് വിൽ ഹെൽപ്പ് എയർടെൽ ടു സേവ് ഇൻട്രസ്റ്റ് കോസ്റ്റ് ആനുവലി ആൻഡ് ബൂസ്റ്റ് ക്യാഷ് ഫ്ലോസ് ഇറ്റ്സ് നാഷണൽ വൈഡ് 5G റോൾമെന്റ് നിയർ കംപ്ലീഷൻ എന്നുള്ളതാണ്. ആൻഡ് ദിസ് കംസ് ആഫ്റ്റർ ഇന്ത്യ
സെക്കൻഡ് ലാർജസ്റ്റ് ടെലികോം ഓപ്പറേറ്റർ പ്രീപെയ്ഡ് 8325 crore ഇൻ ജനുവരി 2024, ക്ലിയറിങ് എ സീസബിൾ ചങ്ക് ഓഫ് ദി ഡിഫേർഡ് ലയബിലിറ്റീസ് എന്നുള്ളതൊക്കെ പ്രത്യേകതയാണ്. അപ്പോൾ ഇത് ഉത്തരം എന്ന് വിളിക്കുന്ന ഏതാണ്? ഭാരതി എയർടെൽ ആണ്. എന്താണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ സാധിക്കാം. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? എയർടെൽ അക്വയർഡ് സ്പെക്ട്രം വോർത്ത് RS 8.67 crore ഇൻ 2012. ഓക്കെ, അതായത് എന്താണ്? എയർടെൽ സ്പെക്ട്രം സ്വന്തമാക്കിയത് എന്താണ്? 2012 എത്ര രൂപയ്ക്കായിരുന്നു? 8.67 crore. അതേപോലെ തന്നെ എന്താണ്, 2015 എത്രയായിരുന്നു പറഞ്ഞിരുന്നത്? 29129 crore ആണ്. എന്ത് ചെയ്യുന്നത്? 2015 എന്താണ് പറഞ്ഞിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ, ഇൻ ആൻ എഫേർട്ട് ടു ഇൻക്രീസ് യങ് പീപ്പിൾ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒറാക്കിൾ ഹാസ് പാർട്ട്നേർഡ് വിത്ത് വിച്ച് സ്റ്റേറ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ടു ഓഫർ IT സ്കിൽസ് ആൻഡ് കപ്പാസിറ്റീസ് ആണ്. 5 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി കേരള, ഓപ്ഷൻ സി നാഗാലാൻഡ്, ഓപ്ഷൻ ഡി തമിഴ്നാടു, ആൻഡ് ഓപ്ഷൻ ഇ ഒഡീഷ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. എന്താണ്? ഒറാക്കിൾ ഹാസ് കൊളാബറേറ്റഡ് വിത്ത് ദ തമിഴ്നാടു സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ടു പ്രൊവൈഡ് IT skills and capacities to the youth in the states aiming to improve their employment prospects. എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ?